മുക്കാൽ മണിക്കൂർ കൊണ്ട് തീർന്നതല്ലതുകൊണ്ട് ഞാന് അധികം മുഖവര പറവാൻ ആഗ്രഹിക്കുന്നില്ല വിൽസന്റ് ജോസഫ് പാസ് അന്ന് ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് അദ്ദേഹം പാസ് അല്ല പിന്നീടാണ് അദ്ദേഹം ശുശ്രൂഷയിൽ വളരെ ശോഭിപ്പാനും അദ്ദേഹം എന്റെ ചർച്ചിലെ മെമ്പർ ആയിരുന്നെങ്കിലും ഇന്ന് അദ്ദേഹം എന്റെ മേളിലത്തെ വലിയ ആളാ വൈസ് പ്രസിഡന്റായി ഇന്ത്യ പെൻഡന്റ് കോസ് ദൈവ സഭയുടെ വൈസ് പ്രസിഡന്റായി ഉയരുവാൻ ദൈവമടിയാക്കി അത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ എന്റെ സഭയിലെ ഒരു അംഗമായിരുന്നു പാസ് സാം ജോർജ് അദ്ദേഹം ഐ പി സിയുടെ ജനറൽ സെക്രട്ടറി ആയി ഇവരെല്ലാം അതുപോലെ പാസ സി സി എബ്രഹാം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആളാണ് അദ്ദേഹം കേരള സ്റ്റേറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആയി ഇവരൊക്കെ ശുശ്രൂഷയിൽ ശോഭിക്കുന്നതെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് റോയ് പാസും സുനിയും ഒക്കെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞാൻ അവരെ സ്നാനപ്പെടുത്തിയത് ഈ അനുഭവത്തിലേക്ക് പോകുന്ന അവരൊക്കെ ശുശ്രൂഷയിൽ ശോഭിക്കുന്നതിൽ സന്തോഷമുണ്ട് ഹാപ്പി ബർത്ത്ഡേ റോയ് പാസേ ദെയ്യം കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ സഭയിലുള്ള പ്രിയപ്പെട്ടവരുടെ പേര് പറയാൻ പോയാൽ അതിന് തന്നെ എനിക്ക് അഞ്ചു മിനിറ്റ് അങ്ങ് പോവും അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല പ്രത്യേകിച്ച് വിൽസം ബാസ്യ ഒരിക്കലും മറക്കത്തില്ല ഞാൻ ഉമ്മൽക്കോയിൽ ജയിലിലായിരുന്ന സമയത്ത് എന്നെ രാത്രി എന്നെ ഉമ്മൽക്കോയിലെ വർഗീസിനെയും അദ്ദേഹം വന്ന് ഇറക്കിയ ആ സീൻ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഹൃദയം ഭാരപ്പെട്ടിരിക്കുമ്പോൾ അത് എന്റെ ആയുസ് പര്യന്തം ഞാൻ മറക്കത്തില്ല എന്റെ തലമുറകളോടും ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ദൈവം അദ്ദേഹത്തെ കുടുംബമായി സഹായിക്കട്ടെ ഇങ്ങനെ ഈ യോഗത്തിൽ പ്രസംഗിക്കുവാൻ ഒരവസരം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന ആ വർഷിപ്പ് സെന്ററിലെ കർത്താവിന്റെ ദാസന്മാരോടും എല്ലാ ദൈവമക്കളോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന അതാവിന്റെ നാല് ആയുധങ്ങളെ കുറിച്ച് കേൾപ്പാനിടയായി വളരെ നല്ല ശക്തമേറിയ ആലോചനയായിരുന്നു തന്നെയും ഇന്ത്യയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഹാലെ ലൂയ ഞാൻ ഇന്ന് ഇന്ന് പ്രസംഗിക്കുന്നത് ചില സ്വാമിജികളിൽ ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗ വിഷയമാണ് ഐ പി സി ഷാർജയിലും ഞാൻ ഈ വിഷയം പ്രസംഗിച്ചതാ എനിക്ക് തോന്നുന്നു ആ നമ്മുടെ വർഷിപ്പ് സെന്ററിലെ ഒന്നുകിൽ ഉമ്മൽകോയിലെ കർത്താവിന്റെ ദാസൻ ജോൺസൺ അല്ലെങ്കിൽ ജോസ് ജോൺ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ മുഴുവൻ കേട്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഭാഗികമായി കേട്ട ഒരു വിഷയമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല അവരും കേട്ടോന്ന് തോന്നുന്നില്ല എല്ലാവർക്കും അനുഗ്രഹമായ എല്ലാവർക്കും സുപരിചിതമായ എല്ലാ പാസന്മാരും പ്രസംഗിക്കുന്ന പ്രസംഗി പ്രസംഗിച്ച് കേട്ട് കേട്ട് അടുത്ത ഒരു വിഷയമാ ഇനി ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് യശയ്യാ പ്രവചനം ആറാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് യശയ്യാ പ്രവചനം ആറാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ യശയ്യാവിനുണ്ടായ പന്ത്രണ്ട് അനുഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ആ ദേവീക ദർശനം കണ്ടപ്പോൾ യശയ്യാവിനുണ്ടായ പന്ത്രണ്ട് അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറവാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ഉള്ള സമയം കൊണ്ട് എനിക്കൊരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും വേണം പക്ഷെ ഉള്ള സമയം കൊണ്ട് കട്ട് ഒക്കെ ചെയ്ത് ചുരുക്കമായി പറവാനടിയാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത് എഷയ്യാപുരം ആറാം അധ്യായം അത് വായിക്കുന്നില്ല നിങ്ങൾക്കെല്ലാം കാണാപ്പാടുവാ ആ അധ്യായം തുടങ്ങുന്ന തന്നെ ഉസിയാവു മരിച്ച ആണ്ടിൽ യശയ്യാവ് ഉയർന്നു മുഖ്യുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതായ കാഴ്ച കണ്ടു ചില പാശുമാർ പ്രസംഗങ്ങനെ കേട്ടിട്ടുണ്ട് ഉസിയാവ് മരിച്ചാൽ മാത്രമേ യസയാവിന്റെ ദർശനം കാണാൻ കഴിയൂ അത് തെറ്റാ പറവോൻ ഇരിക്കുമ്പോൾ ജോസഫ് ദർശനം കണ്ടിട്ടുണ്ട് നെമുക്കനേശ്വർ രാജാവും ഒക്കെ ഇരിക്കുമ്പോൾ ദാനിയേൽ ദർശനം കണ്ടിട്ടുണ്ട് എത്ര ക്രൂരന്മാരായ രാജാക്കന്മാർന്നാലും ദർശനം കാണുന്ന ദൈവമില്ല എന്നൊന്നും ഒരു തടസ്സമല്ല എന്നാൽ അന്നത്തെ കാലത്ത് രാജാക്കന്മാർ വളരെ ആശ്രയിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു പ്രവാചകന്മാർ യുദ്ധത്തിന് പോണമെങ്കിൽ പ്രവാചകന്മാരെ വിളിക്കുമായിരുന്നു കച്ചങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പ്രവാചകന്മാരെ വിളിക്കുമായിരുന്നു പ്രകൃതിക്ഷോഭം ഉണ്ടാക്കുമ്പോൾ പ്രവാചകന്മാരെ വിളിക്കുമായിരുന്നു കാരണങ്ങളൊക്കെ അവരെ കൊണ്ട് പ്രവചിച്ച് അവർ കേൾക്കുമായിരുന്നു അതുകൊണ്ട് പ്രവാചകന്മാർക്ക് വളരെ സപ്പോർട്ടായിരുന്നു അന്നത്തെ രാജാക്കന്മാർ തീർച്ചയായും ഉസിയാവിന്റെ ആരംഭകാലം നല്ലതായിരുന്നു അവനെ ദൈവഭയത്തിൽ ഉപദേശിച്ചു വന്ന സെക്കരിയാമിന്റെ കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവൻ അഭൂർത്തി നൽകി എന്നാൽ അവൻ ബലവാനായപ്പോഴാണ് ധൂപക്കുറ്റിയെടുത്ത് വീശരും നെറ്റിക്ക് കുഷ്ഠരോഗം വന്നതും പ്രത്യേക ശാലയിൽ പാ പ്രാരംഭത്തിലെ അവന്റെ നാളുകൾ നല്ലതായിരുന്നു അപ്പൊ രാജാക്കന്മാർക്ക് രാജാക്കന്മാർ പ്രവാചകന്മാർക്ക് വളരെ സപ്പോർട്ടായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവാകുന്ന ഷൗൽ ദൈവ വഴി വിട്ടു പോകുമ്പോൾ അവനെ നേരെയാക്കുവാൻ ദൈവം സൗമേലിനെ അയച്ചു ദാവിൽ തെറ്റിയപ്പോൾ നാലാം പ്രഭാതനെ അയച്ചു സലോമോന്റെ കാലത്തും നാലാം ഉണ്ടായിരുന്നു ആഘാവിന്റെ കാലത്ത് ഏലിയ ഉണ്ടായിരുന്നു ഉസിയാവിന്റെ കാലത്ത് സക്കരിയ ഉണ്ടായിരുന്നു എന്തിന് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഏരോടാവ് തന്റെ സഹോദരന്റെ ഭാര്യയുമായി അഭിജിതബന്ധം പുലർത്തിയപ്പോഴും നീ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാൻ ഉണ്ടായിരുന്നു അപ്പൊ പ്രവാചകന്മാരെ അന്ന അന്ന രാജാക്കന്മാരെ അന്നത്തെ കാലത്ത് നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് പ്രവാചകന്മാരായിരുന്നു അപ്പൊ കൊട്ടാരത്തിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഉദാഹരണം പറഞ്ഞാൽ പ്രസിഡന്റ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് പദം ഏറ്റെടുത്ത പിന്നെ ദൈവമക്കൾക്കെല്ലാം വളരെ വിജയമാണ് കാരണം വൈറ്റ് ഹൗസ് ഈ പ്രാർത്ഥന ആരംഭിച്ചു ബൈബിൾ ക്ലാസ് ആരംഭിച്ചു അദ്ദേഹം വേറെ വേദിവസവുമായിട്ട് ചർച്ചിൽ പോകുന്നു ദൈവദാസന്മാർക്കെല്ലാം അനുഗ്രഹമാണ് ദൈവദാസന്മാരെ വിളിച്ച് അദ്ദേഹം പ്രാർത്ഥിപ്പിക്കും അപ്പൊ ദൈവമക്കൾക്ക് വളരെ സപ്പോർട്ടാ പ്രസിഡന്റ് ട്രംപ് വന്നത് എന്ന് പറഞ്ഞതുപോലെ അന്നത്തെ രാജാക്കന്മാർ പ്രവാചകന്മാർക്ക് വലിയ സപ്പോർട്ടായിരുന്നു സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ മരണം വന്നപ്പോൾ ഉസിയാവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമം കയറി കാണും അയ്യോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജാവ് മരിച്ചല്ലോ ആ വേദനയില താൻ എഴുതിയത് ഉസിയാവ് മരിച്ചേ ആണ്ടിൽ ഉസിയാവ് മരിച്ചതാണ്ടിൽ എന്നാൽ താൻ അങ്ങനെ മരിച്ച ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമം കൊണ്ട് ഇങ്ങനെ എനിക്കുമ്പോഴാ സ്വർഗത്തിലെ കാഴ്ച കണ്ട് കാഴ്ച കണ്ടപ്പോ താൻ താൻ ഒരു കാഴ്ച കണ്ടു ഈ രാജാവ് മരിച്ചാലും മരിക്കാത്ത ഒരു രാജാവ് ഒരു ദൈവാടി ദൈവം സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഉണ്ട് ദൈവങ്ങളെ നമ്മൾ പലപ്പോഴും പലരുടെയും മരണത്തിൽ ദുഃഖിച്ചുള്ളവരാ നമ്മുടെ പേരൻസിന്റെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ സഹോദരങ്ങളുടെ ഒക്കെ മരണത്തെ ദുഃഖിച്ചുള്ളവനാ എന്തിനാ അഹരോൻ മരിച്ചപ്പോ മോശയ്ക്ക് വലിയ ദുഃഖം തോന്നി താൻ ദുഃഖത്തോടെ എഴുതി നീ മർത്തനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു എന്നാൽ ഭട്ടറിന്റെ തൻ്റെ ഉള്ളിൽ പ്രത്യാവശ്യം തോന്നുന്നു പ്രത്യാവശ്യം വന്നപ്പോൾ താൻ ഇങ്ങനെ എങ്ങനെ പറഞ്ഞു നീ തലമുറ തലമുറയായി ഒരു തലമുറ വരുന്നു മറ്റൊരു തലമുറ പോന്നു തലമുറ പോയാലും നീ തലമുറ തലമുറയായി ഞങ്ങളുടെ ദൈവമാണ് തന്നെ വല്ല നീ അനാതിയായും ശാശ്വതമായും ദൈവമാണ് ദെ ചില സ്ത്രീകൾ ഗർഭിണികളായിരിക്കുമ്പോ ഭർത്താക്കന്മാര് മരിച്ച കേസുകളുണ്ട് അന്ന് നമ്മളൊക്കെ പറഞ്ഞു ഈ കുഞ്ഞിന്റെ ഗതി എന്തായിരിക്കും ഈ സ്ത്രീയുടെ ഗതി എന്തായിരിക്കും അവരെ പട്ടിണി കടന്നോ ഇല്ല ദൈവം അവരെ പുലർത്തിയില്ലേ എന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മാറ്റപ്പെട്ടാലും മരിക്കാത്ത ഒരാൾ സ്വർഗത്തിൽ അറിയുന്നത് നമുക്ക് വളരെ ഉറപ്പും നിശ്ചയമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് എബ്രാഹിം ലേഖനത്തിൽ പൗലോസ് എഴുതി എബ്രാഹി പൈനന്ദിന്റെ ആറ് യും ഇന്ന് അനന്യൻ നെയ്യുമക്കളെ ആരെല്ലാം മാറ്റപ്പെടട്ടെ മരണത്താർ ആരെല്ലാം മാറ്റപ്പെടട്ടെ നമുക്ക് ഭാരം വേണ്ട നമുക്ക് വേണ്ടി മരിക്കാത്ത ഒരാൾ സ്വർഗാ സ്വർഗത്തിലുണ്ട് മലാക്കി മൂന്നിന്റെ ആറ് ഹോമയായി ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാക്കോബിന്റെ യാക്കോമിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു അതുകൊണ്ട് പത്രോസ് പറയുന്നു ഒന്ന് പത്രോസ് അഞ്ചിന്റെ ഏഴ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകേല ചിന്താഗുലവും അവന്റെ മേൽ മേലിട്ടുകൊള്ളേരി അപ്പൊ ഒന്നാമത് എസയ്യാവിനുണ്ടായ അനുഭവം രാജാവ് മരിച്ചാലും എനിക്ക് വേണ്ടി മരിക്കാത്ത ഒരു കർത്താവ് ഉണ്ടെന്നുള്ള കാഴ്ചയാണ് രണ്ടാമത്തെ അനുഭവം യശയാവ് നോക്കിയപ്പോൾ സ്വർഗത്തിലെ സിംഹാസനം ചലിക്കുന്നു ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം അപ്പൊ സിംഹാസനം ചലിക്കുന്നു എന്റെ ഭാഷയെ പറഞ്ഞ സിംഹാസനം അല്ല ചലിക്കുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്നവരും ചലിക്കുന്നവനാ ഹലൂ സിംഹാസനത്തിന് ഇരിക്കുന്നവരും ചലിക്കുന്നവരും നിങ്ങൾക്കറിയാം ഈ പഴയ നിയമ പുസ്തകങ്ങൾക്കോത്തൊക്കെ വിഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വായിക്കുന്നു അവർ തടി കൊണ്ടും ആ കൊണ്ടും പൊന്നുകൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി എന്നിട്ട് അടുത്തത് അവ ഇളകി പോകാതിരിക്കേണ്ടതിന് ആണിയിട്ട് ഉറപ്പിക്കുന്നു എന്നായിരിക്കും ആണിയിട്ട് ഉറപ്പിക്കും അപ്പൊ ജാതികളുടെ ദേവന്മാരെ ഇളകി പോകാതിരിപ്പാൻ ആണിയിട്ട ഉറപ്പിക്കും തന്നെയല്ല അവരെ കാണണമെങ്കിൽ കെട്ടും മുറുക്കി അവരിരിക്കുന്ന സ്ഥലത്ത് കയറി ചെന്നാലേ അവരെ കാണാനൊക്കത്തുള്ളൂ എന്നാൽ എന്റെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം ചലിക്കുന്ന ദൈവമാ ചലിക്കുന്ന ദൈവമാ അവൻ കണ്ണുകൊണ്ട് കാണുന്ന ദൈവമാ അവൻ ചെവി കൊണ്ട് കേൾക്കുന്ന ദൈവമാ അവൻ കൈ കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവമാ അവൻ കാല് കൊണ്ട് നടക്കുന്ന ദൈവമാ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിലെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് വായിക്കുന്നത് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിന്റെ ചില വാക്യങ്ങൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തേക്കുന്നത് അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു മനുഷ്യരുടെ കൈവേല തന്നെ അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല അവയ്ക്ക് കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല കാലുണ്ടെങ്കിലും നടക്കുന്നില്ല തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല അപ്പൊ ജാതീയ ദൈവങ്ങൾ ഇതൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ യെസ് കണ്ട ദൈവം ചലിക്കുന്ന ദൈവമാണ് ചലിക്കുന്ന ദൈവമാണ് ദൈവമക്കളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്റെ ദൈവം ആണിയിട്ട് ഉറപ്പിച്ച അനങ്ങാപ്പാറ പോലെ ഇവിടെ തിരിക്കുന്ന ദൈവമല്ല എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് അത് നാപ്പതാം സംഘത്തിന് ഒന്നാം വാക്യം ഞാൻ ഹോവക്കായി കാത്തു കാത്തിരുന്നു അവൻ എങ്ങനെയു ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു അപ്പൊ ഞാൻ പറയാറുണ്ട് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാൽ രണ്ട് സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങി വരുവാൻ കാത്തിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം അറുപത്തി എട്ടാം സംഘത്തിന് ഇരുപത്തിനാല് ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു എന്റെ ദൈവവും എന്റെ രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ അപ്പൊ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം വിശുദ്ധന്മാരുടെ ദൈവാലയങ്ങളിൽ വിശുദ്ധന്മാരുടെ കൂടുവരവുകളിൽ എഴുന്നള്ളി വരുന്ന ദൈവമാണ് പുറപ്പാട് ഇരുപത്തി അഞ്ചെട്ട് ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം തന്നെയല്ലേ ഇരുപത്തി ആറ് പതിനൊന്ന് ഞാൻ എന്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും ഞാൻ എന്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും അപ്പൊ സ്വർഗത്തിൽ അലങ്കാപ്പാറ പോലെ ഇരിക്കുന്ന ഒരു ദൈവമല്ല പിന്നെയും അവന്റെ നിവാസം നമ്മുടെ ഇടയിലാക്കുമെന്ന് ദൈവവനത്തിൽ വായിക്കുന്നുണ്ട് അറുപത്തി എട്ടാം സങ്കീർത്തനം ഏഴാം വാക്യം ദൈവമേ നീ നിന്റെ ജനത്തിന് മുൻപായി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടെ നടകൊണ്ടപ്പോൾ അപ്പൊ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ പറഞ്ഞു വിട്ട് സ്വർഗത്തിൽ കുത്തിയിരിക്കുന്ന ദൈവമല്ല അവരുടെ കൂടെ ഇറങ്ങി നടന്നവരാ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി അവരുടെ കൂടെ ഇറങ്ങി നടന്ന ദൈവമാണ് തന്നെ വല്ല എനിക്ക് അതിനേക്കാട്ടി ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദേബോലയും ഭാര്ക്കും ഒരു ഒരു വലിയ സൈന്യത്തോടെ സീസനയുടെ നേതൃത്വത്തിൽ പറഞ്ഞ ഒരു വലിയ സൈന്യത്തോട് യുദ്ധം ചെയ്യ സീസനെ വന്നേക്കുന്നത് തൊള്ളായിരം ഇരുമ്പുരഥവുമായിട്ടാണ് ഇവർക്ക് ഒരു ഇരുമ്പുരഥം ഇല്ല മറ്റവർക്ക് തൊള്ളായിരം ഇരുമ്പിലധം ഭയങ്കര പൊരിഞ്ഞ അടിൽ നടക്കുക അടി നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇസ്രായേൽ പോത്രങ്ങളൊക്കെ ചാടി പുറപ്പെട്ടു സെബിലൂൺ പ്രാണനെ തേച്ച ജനം നത്താലി പോർക്കള മേടുകളിൽ തന്നെ എന്നാൽ അതിന്റെ ഇടയ്ക്ക് രൂപേനെയൊന്നും നോക്കിക്ക് രൂപേന്റെ നീർച്ചാലുകൾ കഴിയേ കനവേറിയ മനോനിർണയം ഉണ്ടായി അപ്പൊ ഇവിടെ പൊരിഞ്ഞ അടി നടക്കുമ്പോൾ രൂപേൻ ഇറങ്ങണ്ടോ എന്നാ രൂപേന്റെ നീർച്ചാലുകൾ കഴിയെ തൊഴുത്തുകൾക്ക് അരിയെ പൊതു കൊണ്ടുകൊണ്ട് പുള്ളി ഇങ്ങനെ മനോനിർണയമോ നമ്മുടെ സഭയിലും അങ്ങനെ ഉണ്ടല്ലോ എല്ലാവരും കയ്യടിച്ചു പാട്ട് പാടി ആത്മാവിൽ ആരാടിച്ച് ചില വിദ്വാൻമാര് പെട്ടെന്ന് ബൈബിൾ ബൈബിളെടുത്തൊരു വായന ഓയിത്തോണേ അന്നേരം ആ ബൈബിൾ വായിക്കാൻ അവിടെ ഉണർവ് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ദൈവമക്കൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക അവിടാ ഇവിടെ ബൈബിൾ ബൈബിളെടുത്ത് വായന ആ വീട്ടിൽ വായിക്കാൻ സമയം കിട്ടിയില്ല അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല നമ്മളെല്ലാം എന്ത് ചെയ്യണം എന്നറിയാവോ നമ്മളെല്ലാം സാഹചര്യത്തിനനുസരിച്ച് പ്രതികരിക്കണം ആ നീർച്ചാടുകൾ കഴിയേ കരവേറിയ മനോദരണയുണ്ടായി ആ അവസരത്തിൽ അവിടെ ന്യായാധിപ പുസ്തകത്തിന് അഞ്ചാമത്തെ വാക്യമുണ്ട് നക്ഷത്രങ്ങൾ സ്വകതികളിപ്പെരു നക്ഷത്രങ്ങൾ സ്വകതികളിപ്പൊരു എന്ന് വെച്ചാൽ നക്ഷത്രം വന്നതല്ല നക്ഷത്രവാസികളായ ദൂതന്മാർ എല്ലാം കൂടെ കൂട്ടത്തോടെ വന്ന് ഈ യുദ്ധം വിജയിപ്പിക്കാൻ വേണ്ടി അവരെല്ലാം കൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക അത് പോരാൻ തോന്നിയപ്പോൾ ന്യായാധിപന്മാർ അഞ്ചിന്റെ പതിമൂന്ന് മധ്യ ഇറങ്ങി വന്നു ഓ നോക്കോ നക്താലിയും ഒക്കെ പൊരിഞ്ഞരി നടക്കുക തൊള്ളായിരം ഇരുമ്പുരവുമായിട്ടാ സീസറ വന്നേക്കുന്നത് ദൈവം ദൂരന്മാരെ അയച്ചു അവരും സപ്പോർട്ട് ചെയ്ത് യുദ്ധം ചെയ്യുക അതും പോരാൻ തോന്നിയപ്പോൾ ദൈവം തന്നെ ഇറങ്ങി വന്നു ദൈവം അവിടെ എഴുതി ഞാൻ വീരന്മാരുടെ മധ്യേ മനിക്കായി ഇറങ്ങി വന്നു എന്നെ കേൾക്കുന്ന മാന്യ ദൈവം നീ പേടിക്കണ്ട യുദ്ധം നിനക്കുള്ളതല്ല നിന്നോട് എതിർക്കുന്ന ശത്രു വലിയവനായാലും നീ പേടിക്കണ്ട യുദ്ധം ദൈവത്തിനുള്ളതാണ് ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോകുമ്പോൾ മഹാപുരോഹിതൻ വിളിച്ചു പറയണം എല്ലാവരും ധൈര്യമായി നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു ദൈവങ്ങളെ നമ്മുടെ യുദ്ധത്തിന് വേണ്ടി നമുക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് തന്നെ മല്ല എസ് എൻ കെ പേന ഒന്നാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിന്റെ രഥങ്ങൾ വലിച്ചോണ്ട് പോകുന്ന ജീവികളെ കുറിച്ച് വായിക്കുന്നു അവിടെ എഴുതിയേക്കുന്ന എങ്ങനെയാണ് ആത്മാവിന് പോകേണ്ട ഇടത്തൊക്കെയും ഈ രലം പോകും ആത്മാവിന് പോകേണ്ട ഇടത്തൊക്കെയും ഈ രലം പോകും എന്ന് വെച്ചാൽ അനങ്ങാപ്പാറയായ സ്വർഗത്തിലിരിക്കുന്ന ഒരു ദൈവമല്ല തീയുടെ നടുവിലും സിംഹത്തിന്റെ ഗുഹയിലും കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിലും അലറുന്ന കടലിലും കൂരിനു താഴ്വരയിലും മരണത്തിന്റെ താഴ്വരയിലും ഇറങ്ങി വരുന്നവരാണ്

അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു മിസ്ലൈം പരവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു സഹായിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇതുകൂടെ എന്തോ വേണം നമ്മുടെ കച്ചട കാണുന്ന ദൈവം കണ്ടു കണ്ടു രണ്ടു വട്ടം കച്ചട കാണുന്ന ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം നമ്മുടെ സങ്കടങ്ങൾ ദൈവം നമ്മളെ ആരെങ്കിലും ഞെരുക്കുന്നെങ്കിൽ ആ ഞെരുക്കം അറിയുന്ന ദൈവം സഹായിപ്പാൻ വരും ഈ കോവിഡ് കാലത്ത് വിസംബാസ് പറഞ്ഞല്ലോ പല ശമ്പളങ്ങൾ കിട്ടുന്നില്ല അവരുടെ ശമ്പളങ്ങൾ കുറഞ്ഞു അവർ ഞെരുക്കുന്ന ഞെരുക്കങ്ങളൊക്കെ അറിയുന്നുണ്ട് ദൈവത്തിന്റെ കരങ്ങളിലോട്ട് വയ്ക്ക് നിന്നെ ഞെരുക്കുന്ന ഞെരുക്കം അറിയുന്ന ഒരു ദൈവമുണ്ട് ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറങ്ങും ഇനി മൂന്നാമത്തെ കാര്യം അപ്പൊ ഒന്നാമത്തെ കാര്യം രാജാവ് മരിച്ചാലും മരിക്കാത്ത രാജാജി രാജാവ് സ്വർഗത്തിലുണ്ട് രണ്ടാമത്തെ രണ്ടാമത് ഞാനിപ്പോ പറഞ്ഞത് അനങ്ങാപ്പാറയായിരിക്കുന്ന ദൈവമല്ല എന്റെ ദൈവം ചലിക്കുന്ന ദൈവമാണ് മൂന്നാമത്തെ കാര്യം യശയ്യാവ് കർത്താവിനെ കണ്ടു എന്തൊക്കെ ആറിന്റെ ഒന്ന് അഞ്ച് എന്റെ കണ്ണ സൈന്യങ്ങളെ ഹോവയായ രാജാവിന് കണ്ടുവല്ലോ ഒരാരാധനയ്ക്ക് വന്നാൽ നമ്മൾ വരുന്നത് സഭയിലെ പാസയം വിശ്വാസികളെ ഒന്നും കാണാനല്ല നമുക്കറിയാം യോഗ കഴിഞ്ഞു കഴിഞ്ഞ് പോകുമ്പോൾ ആ ഫോണിലെ ദെയ്യ ഒരു ചർച്ചയൊക്കെ ഉണ്ട് ഇന്നത്തെ യോഗ എങ്ങനെ ഉണ്ടായിരുന്നു ഓ ഇന്നാരും എടുത്തോ വന്ന സൂട്ടർ കണ്ടില്ലയോ പുതിയതാ ഇപ്ര നാട്യം ദയിപ്പിച്ചോണ്ട് വന്നതാ ഇന്നാരും എടുത്ത സാരി കണ്ടോ പിന്നെ ഇന്നാര് കൊണ്ടുവന്ന പുതിയ സെൽവാർ കമ്മീസ് കണ്ടോ ആ നമ്മൾ പോകുമ്പോഴേ ഓരോരുത്തരുടെ വസ്ത്രവും അവരവരെ കുറിച്ചുള്ള ക്രിട്ടിസമാണ് ഇവര് യോഗത്തിൽ പോകാൻ എന്തിനാ ഇതെല്ലാം കണ്ടിട്ട് പോകാന് ഇതൊക്കെ നമ്മളും കാണുന്നവരാ പക്ഷേ ഞാൻ പറയട്ടെ നമ്മുടെ ഒരു യോഗത്തിന് വരുന്നതിന്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ കർത്താവിനെ കാണുവാന് കർത്താവിന്റെ മനോഹരത്തെ കാണുവാന് അവന്റെ മനോഹരത്തെ കണ്ടതിൽ യാതൊരു പ്രയോജനമില്ല ഞാൻ ഉദാഹരണം പറയാറുണ്ട് ദാവി രാജാവിന്റെ മകന് അംശാലു തെറ്റൊക്കെ ചെയ്തു അമനോവനെ കൊന്നല്ലോ അവിടെ ഓടിപ്പോയി ദീർഘ നാളൊരു സ്ഥലത്ത് പാർത്തു ഉടനെ അവനെ തിരിച്ചു പറയണമെന്നാഗ്രഹം അവൻ യോബാവിനെ യോബാവിനെ വിളിച്ചു യോവാബ് തെക്കോവക്കാരി ഒരു സ്ത്രീയൊക്കെ വിളിച്ച് അവിടെ ഒരു കംപ്ലൈന്റ് ആയിട്ട് രാജാവിനെടുക്കപ്പോ വന്ന് പറഞ്ഞു പറഞ്ഞപ്പോ രാജാവിനോട് പിന്നെ പറഞ്ഞു നാം എല്ലാവരും മരിക്കേണ്ടെന്നവരല്ലയോ നിലത്തൊഴിച്ചു കളഞ്ഞതും വീണ്ടും ചേർത്തുകൂടാത്തമായ വെള്ളം പോലെ ഇരിക്കുന്നു പ്രക്ഷനായവനെ മടക്കി എന്ന് പറഞ്ഞപ്പോൾ ഡാമി രാജാവ് മടക്കി വരുത്താൻ കൽപ്പന കൊടുത്തു അപ്പോഴാണ് ശലോമ് ശലോമിന്റെ കാര്യമാണ് ദാമീർ അറിഞ്ഞത് അടി മടക്കി വരുത്തി മടക്കി പെടുത്തപ്പോ ദാമീർ പറഞ്ഞു ഇവൻ വന്ന് എൻസേബി പാർത്തോട്ട് രണ്ടു വർഷത്തേക്ക് എന്നെ മുഖം കാണരുത് ി പാർക്കണം ഇപ്പൊ നിങ്ങൾ ഓർക്കണമേ രാജ്യത്തെ മുഖം കാണണം ദൈവമക്കളെ എർസലേയും കാണിക്കുന്ന ദൈവസഭയാണ് ദൈവസഭയിൽ വന്നാൽ നമ്മൾ രാജാവിന്റെ മുഖം കാണണം കർത്താവിന്റെ മുഖം കാണണം മുഖം കണ്ടില്ലെങ്കിൽ നമ്മുടെ ആരാധന കൊണ്ട് യാതൊരു അർത്ഥവുമില്ല പതിനാറാം സംഘട്ടനും എട്ടാം വാക്യം ഞാൻ ഹോവയെപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഹോവയെ എപ്പോഴും ഞാൻ ചെയ്തു എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഒരിക്കൽ ദേവാലയത്തിൽ യേശു ചെന്നപ്പോൾ ലൂക്കോസ് പതിമൂന്നിന്റെ പതിനൊന്ന് പതിനെട്ട് വർഷമായി ഒരു കൂനിയായ സ്ത്രീ ഉണ്ട് അവൾ ഒരിക്കലും ദൈവമഹത്വം കാണാൻ കഴിയത്തില്ല ഭൂമി മാത്രമേ കാണത്തുള്ളൂ ദൈവമഹത്വം കാണാൻ കഴിയത്തില്ല കാര്യമെന്താ സാത്താൻ നമ്മളെ ബന്ധിച്ചത് കൊണ്ടാ അപ്പൊ ദൈവമഹത്വം നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ സാത്താൻ നമ്മെ ബന്ധിച്ചു എന്നതിന്റെ അർത്ഥം തന്നെയല്ല സംഗീത അമ്പത്തി ഒമ്പതിന്റെ രണ്ട് നമ്മുടെ പാപങ്ങൾ നിമിത്തം ദൈവമുഖം നമുക്ക് മറക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പാപം നമ്മൾ ഉണ്ടെങ്കിലും ഒരു ആരാധനാ യോഗത്തെ വന്നാൽ ദൈവമുഖത്ത് കാണുവാൻ കഴിയത്തില്ല തന്നെ മല ഏഷ്യ നാല്പത് ഇരുപത്തി ആറ് നിങ്ങൾ കണ്ണ് മേൽപോട്ട് ഉയർത്തി നോക്കുകയും ഇവയൊക്കെ സൃഷ്ടിച്ചതാര് അപ്പൊ നമ്മൾ കണ്ണ് മേൽപോട്ട് ഉയർത്തി നോക്കിയാൽ ഇവയെല്ലാം സൃഷ്ടിച്ചതാരാ ഇതിന്റെ പുറകിൽ ഒരു ദൈവമുണ്ട് ദൈവത്തെ കാണുവാൻ ഇടയാകണം ഞാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങൾക്ക് അറിയാമല്ലോ എന്റെ മുടി എന്റെ പുരിയോ തമ്മിൽ വിരൽ വ്യത്യാസമേ ഉള്ളൂ മൂന്ന് വിരൽ വ്യത്യാസമേ ഉള്ളൂ വിൽസം ബാസറടെ എട്ടുപേരിൽ കാണും കാരണം കശണ്ടി ആയതുകൊണ്ട് എട്ടുപേരിൽ കാണും എന്റെ ഒരു വിരൽ വ്യത്യാസമേ ഉള്ളൂ അപ്പൊ ഈ മൂന്ന് വിരൽ വ്യത്യാസത്തിൽ തലമുടിയും പുരിയോം ദൈവം സൃഷ്ടിച്ചല്ലോ സൃഷ്ടിച്ചപ്പോൾ തലമുടി വളരുന്നു പുരിയം വളരുന്നില്ല തലമുടി വളർന്ന പോലെ പുരിയം കൂടെ വളർന്നിരുന്നെങ്കിലോ ആൾക്കാരെ വകഞ്ഞു മാറ്റി നോക്കേണ്ടി വന്നേന് അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടി ഈ മൂന്ന് പേരു വീതിയുള്ള മുടി വെച്ചപ്പോൾ ദൈവം എത്രയോ അത്ഭുതമായി സൃഷ്ടിച്ചു അതുകൊണ്ട് ആ സംഘടനക്കാരൻ പറഞ്ഞത് നീ എന്നെ അതിശയവും ഭയങ്കരമായി സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ദൈവമക്കളെ മക്കളെ എല്ലാറ്റിൽ കൂടെയും കർത്താവിന് മുഖം നാം കാണുന്നു എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ ഒരിയാണെങ്കിൽ ഞാൻ പാടാൻ പോവാ കൽവരി ദർശനം കാണും നന്മുൻപാ കൽവരി ദർശനം കണ്ണും കണ്ണും നൻ നേ നേ ും കാൽ നമ്മുടെ മുമ്പിൽ കാണണം ഇനി നാലാമത്തെ കാര്യം എസ് തന്നെ തന്നെ കണ്ടു എസ് തന്നെ തന്നെ കണ്ടു എസ് അപ്പോ നിങ്ങൾക്കറിയാം തന്നെ കണ്ടപ്പോ താൻ പറയാ അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കാശ്വം എനിക്കയ്യോ കാ വലിയൊരു ഉണർവ് പ്രാസീയനാ കേട്ടോ പുള്ളി അങ്ങോട്ട് പ്രവചനം തുടങ്ങിയപ്പോൾ പ്രസംഗം കേൾക്കാനൊന്നും ആരും വന്നില്ല പ്രവചനം കേൾക്കാനൊന്നും ആരും വന്നില്ല പുള്ളി നിരാശനായില്ല ആകാശമേ കേൾക്ക ഭൂമിയെ ചെവിതരിക ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാള കാളതൻറെ ഉടയവരെയും കരുതന്റെ യജമാനന്റെ പുത്തൊട്ടിയേയും അറിയുന്നു എന്റെ ജനമോ എന്നെ അറിയുന്നില്ല എന്നിട്ട് നോക്കിട്ട് ഇസ്രായേലിനെ മുഴുവൻ അങ്ങ് ജീവിത പറഞ്ഞു എന്ന് വെച്ചാ ഒരെണ്ണത്തിനു സുഖമില്ല മേൽനൊട്ട് അടിവേടെ മുഴുവൻ പരിക്കുക ഞെക്കി കരുതിയിട്ടില്ല മുഴുവൻ പഴുപ്പും ജലവുമാണ് നിങ്ങളോട് ആര് പറഞ്ഞു ആരാധിക്കാൻ വരാൻ നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരെ എല്ലാം അടച്ച അങ് കുറ്റം പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരെ പിടിച്ചു ഓരോരുത്തരെ പിടിച്ചിട്ട് അഞ്ചിന്റെ എട്ട് എസ്റ്റേറ്റുകളും വയലുകളും ഒക്കെ മേടിച്ചു കൂട്ടുന്നവർക്ക് കയ്യോ കഷം അനുകാലത്ത് എഴുന്നേറ്റ് മദ്യം തോടി ഓടുന്നവർ കയ്യോ കച്ചം വ്യാജവാശം കൊണ്ട് അവിറ്റത്തെയും വണ്ടി കയറുകൊണ്ട് പാപത്തെയും വലിക്കുന്നവർ കയ്യോ കഷം തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പറയുന്നവർ കയ്യോ കഷ്ടം തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കച്ച നീതീകരിക്കുകയും നീതിമാനെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കച്ചവം ആദ്യമേ കൂട്ടത്തോടെ എല്ലാവർക്കും പറഞ്ഞു പിന്നെ ഓരോരുത്തരെ പിടിച്ചിട്ട് അവർക്കെല്ലാം അയ്യോ കച്ചം പറഞ്ഞു ഇപ്പൊ എന്റെ നോട്ടത്തിൽ വിശുദ്ധൻ ആര് മാത്രമേ ഉള്ളൂ എസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം കുറ്റക്കാരാണ് ഒരിക്കൽ ഏലിയാവിനോട് അബദ്ധം പറ്റി ഏലിയാവ് ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഇസബേലും കൂടെ ഇസ്രായേൽ ജനത്തെ മുഴുവൻ ബാലിന്റെ തൊടുത്തിൽ കൊണ്ടുപോയി കെട്ടിയാക്കുക ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ ദൈവം പറഞ്ഞു പോയല്ലേ നിന്നെ പോ പഠിക്കോ നീ ഒരുത്തൻ അത് ആര് പറഞ്ഞു ബാലിന് മുട്ടുമടക്കാത്ത വേറെ ഏഴായിരം പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട് എന്നെ കേൾക്കുന്ന ദൈവമൈതലേ ഞാൻ മാത്രം ആ വിശുദ്ധൻ്റെ തോന്നലൊന്നും വേണ്ട കേട്ടോ ദൈവത്തിനെ ജീവിക്കുന്ന അനേക ദൈവമക്കൾ ഇപ്പൊ താൻ ഇങ്ങനെ ഇരുന്നപ്പോഴാ ദൈവസ്ഥന്യാണ് കണ്ടത് ദൈവത്തിന്റെ തേജസ്സുകൾ അപ്പൊ തനിക്ക് തന്നെ തന്നെ ഒന്ന് കണ്ടു കണ്ടപ്പോ ഇപ്പൊ പറയാണ് എനിക്ക് അയ്യോ കഷ്ടം നമ്മളൊരു സിനിമാ തിയേറ്ററിൽ പോയാൽ കുറ്റപോരം വരത്തില്ല നീണ്ടകളെ വായിച്ചുകൊണ്ടിരുന്ന കുറ്റപോരം വരത്തില്ല മറ്റേ സീരിയല് കണ്ടുകൊണ്ടിരുന്ന കുറ്റപോലം വരത്തില്ല എന്നാൽ ദൈവസന്നിയിൽ വരുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ വിവേചിക്കും അത് കണ്ണാടിയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വിവേചിക്കും ഇപ്പൊ ദൈവസന്നി പറഞ്ഞപ്പോൾ എസ്യാവൻ ഇപ്പൊ ബോധ്യമായി അയ്യോ കഷ്ടം ഏതായാലും എസ് പറഞ്ഞല്ലോ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞല്ലോ നമ്മളാണെ മലയാളികളാണെങ്കിൽ പറയത്തല്ലോ കേട്ടോ പറയത്തത് ഒരു യോഗം നടന്നുകൊണ്ടിരുന്ന കൂട്ടത്തില് ഒരു അച്ഛാനെഴുതുന്നേറ്റ് സാക്ഷി പറഞ്ഞു എനിക്കൊരു ഉണ്ട് അപ്പൊ ഉദ്ദേശിച്ചോച്ചു എന്തോ പറ്റി ഇന്നലെ രാത്രി ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി ചക്ക മൂട്ടിച്ചുകൊണ്ട് വന്ന് ഞാൻ കഴിച്ചെന്ന് പോകും അപ്പം അപ്പോഴ ഈ ഈ ഉപദേശി പറഞ്ഞു അവൻ നിന്നാ മൂട്ടിച്ചേണ്ട കാര്യമില്ലായിരുന്നല്ലോ ചക്ക എല്ലടവും ഉണ്ടായാലും ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടൻ തരുമായിരുന്നല്ലോ ഓ ഇന്നാലും നല്ല വരിക്ക തേൻ വരിക്ക ഉണ്ടായിരുന്നു ഞാൻ പോയി മൂട്ടിച്ചുകൊണ്ട് വന്ന അപ്പം അപ്പം എന്നാ അപ്പൊ ഉദ്ദേശിച്ച് പറഞ്ഞൊരു കാര്യം ചെയ്യേ നീ രാവിലെ പോയി ചേട്ടനോട് പോയി ക്ഷമ പറയാൻ പോകും പുള്ളി രാവിലെ എഴുന്നേറ്റ് ചേട്ടന്റെ വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടൻ പൊട്ടിക്കോയിലിരിക്കുക അച്ചായോ എന്തുകൊണ്ടാണ് അച്ചാ വിശേഷം ഒന്നുമില്ല കുഞ്ഞെ സുഖമായിരിക്കുന്നു കൊച്ചമേൻ പിള്ളേരും ഒക്കെ സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു അച്ചാ ഈ വർഷവും എല്ലാടും ചക്ക ഉണ്ടായി അച്ചാൻ്റെ വീട്ടിലും ഉണ്ടായി നാട്ടിലൊക്കെ ഉണ്ടായി ഞാനും അവിടുന്നു ഇവിടുന്നും ഒക്കെ ചക്ക തിന്നു ആ മൂട്ടിച്ചൊന്ന് പറഞ്ഞല്ലേ കേട്ടോ ഞാൻ അവിടുന്നും ഇവിടുന്നും ഒക്കെ ചക്ക തിന്നു നമ്മളെ മലയാളികളല്ലയോ ഒരിക്കലും തെളിച്ചു പറയത്തല്ലേ കേട്ടോ എല്ലാം മൂടി വെച്ച് മൂടി വെച്ചേ നമ്മൾ പറയത്തുള്ളൂ ഏതായാലും എസ് ചെയ്യാവുന്ന ഇപ്പൊ ഒരു കാര്യം ബോധ്യമായി എനിക്ക് അവർക്കല്ല അയ്യോ കഷ്ടം എനിക്ക് അയ്യോ ഇനി അടുത്തത് അഞ്ചാമത്തെ കാര്യം തന്റെ കുറ്റം തനിക്ക് വെളിപ്പെട്ടു എന്താ തന്റെ കുറ്റം താൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള മനുഷ്യനാണ് എന്ന് വെച്ചാൽ എന്റെ നാവ എന്നെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുന്നത് അപ്പൊ എസ് ഐ പ്രവചിക്കുമെങ്കിലും വായി വരുന്നതൊക്കെ പറയുന്ന ഒരു ദൈവദാസനായിരുന്നു കേട്ടോ വായി വരുന്നതൊക്കെ എല്ലാം ഒന്നും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എങ്കിലും തന്റെ നാവ് ദോഷം ആളുകളെ കുറ്റം പറയുന്നത് ഒരു ദോഷമാ കേട്ടോ ഈ ആളുകളെ എല്ലാം കുറ്റം പറയുന്നു ഒരു ദോഷമാണ് തന്നെ തന്നെ കാണാറ് മറ്റുള്ളവരെ കുറ്റം പറയുന്നു ഒരു ദോഷമാണ് അപ്പൊ എൻ്റെ നാക്ക എനിക്ക് ഈ ദോഷമെല്ലാം ഉണ്ടായത് യാക്കോ ഒന്നിന്റെ ഇരുപത്തി ആറ് നിങ്ങൾ ഒരുവിധം തന്റെ നാവിന് കടിഞ്ഞാൻ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചും കൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം സങ്കീർത്തനം മുപ്പത്തി ഒന്ന് ഒന്ന് നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോൾ എന്റെ വായി കടിഞ്ഞിട്ട് കാക്കുമെന്നും പറഞ്ഞു നൂറ്റി നാൽപ്പത്തി ഒന്ന് മൂന്ന് ദൈവമേ ഹോവേ എന്റെ വായിക്കൊരു കാവൽ നിർത്തി എന്റെ അതിരദ്വാരം കാക്കണമേ സഭാപ്രസംഗി അഞ്ചിന്റെ ആറ് നിന്റെ വായി നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത് സഭാപ്രസംഗി അഞ്ചിന്റെ രണ്ട് ദൈവസ്ഥൻ ഇതൊരു വാക്ക് ഉച്ചരിപ്പാൻ തുണി നിന്റെ ഹൃദയം ബന്ധപ്പെടരുത് ആകെയാ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ യാക്കോവ് മൂന്ന് രണ്ട് ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ തന്റെ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു വിശുദ്ധ ബൗലോസും പറയുന്നു നിങ്ങളുടെ വാക്ക് കൃമിയോട് കൂടിയാലും ഉപ്പിനാൽ രുചി വരുത്തലും കേൾക്കുന്നവർ കാത്മീയവർത്തനം വരുത്തുന്നതുമായിരിക്കണം അപ്പൊ ഈ യശയാവുന്ന ഒരു കാര്യം ബോധ്യമായി എന്റെ ശരീരത്തിൽ മറ്റു അവയങ്ങളൊന്നും അല്ല ഈ കുഴപ്പക്കാർ എന്റെ ശരീരത്തിലെ എന്റെ നാക്കാദോഷം എന്റെ ദോഷം ഇതുപോലെ പല നാക്കാ ദോഷം ജനറൽ ബോഡിയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ നാക്ക് അറിയുന്നത് അപ്പോഴത്തേക്ക് വായിക്കാൻ അങ്ങ് സംസാരിക്കും കേട്ടോ നമ്മുടെ വാക്കിനെ ഒക്കെ അറങ്ങിക്കോണേ നമ്മുടെ നാക്ക് ദോഷം ചെയ്തു ആറാമത്തെ കാര്യം തന്റെ നാവ് കൊണ്ട് പാവം ചെയ്യുവാനുണ്ടായ സാഹചര്യം ഇല്ല ചുരുളിയുന്ന പോലെ സിയാവിന് വെളിപ്പെട്ടു വരിക തന്റെ നാവ് കൊണ്ട് പാവം ചെയ്യുവാനുള്ള സാഹചര്യം എന്താണെന്ന് എനിക്ക് വെളിപ്പെട്ടു എന്താ താൻ പറയുന്നത് ശുദ്ധി ആറിന്റെ അഞ്ച് ശുദ്ധി ഇല്ലാത്ത അതിരങ്ങളുള്ള ജനത്തിന്റെ നടുവിലാണ് ഞാൻ വസിക്കുന്നത് എന്ന് വെച്ചാല് എന്റെ ജീവിതം ആത്മീയരുമായിട്ട് എന്റെ അടുത്ത് കിടക്കുന്നവരെല്ലാം അതും ഇതുമൊക്കെ പറയുന്നവരോ ആ കുടും ഞാനും കയറി അതിന്റെ ഭാര്യ പണിക്കും നമ്മളൊക്കെ ഈ ജോലിയൊക്കെ ലേബർ ക്വാർട്ടേഴ്സും ഒക്കെ താമസിക്കുമ്പോൾ നമ്മുടെ കൂടെ താമസിക്കുന്നവർ എല്ലാരും ഒന്നും ആത്മീയരല്ലല്ലോ അവരത് ഇതുമൊക്കെ പറയുമ്പോൾ ഒരു ആത്മീയരായി നമ്മൾ അതിന്റെ കൂടെ ഒക്കെ ഒരു വാക്ക് പിടിക്കാൻ പോകല്ലോ കേട്ടോ എന്റെ സഹവാസമാ എനിക്ക് പാപം ചെയ്യുവാനിടയായിരുന്നു പറയും ദുഷ്ടന്മാർ ഒന്നാമത് സങ്കടത്തിൽ ഒന്നാം വാക്യം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴി നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പടത്തിൽ ഇരിക്കാതെയും സഹവാക്യം ഇരുപത്തിനാല് ഒന്നാം രണ്ട് ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത് അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു അവരുടെ അകരം വേണ്ടാദനം സംസാരിക്കുന്നു നിങ്ങൾക്കറിയാം നീതിമാനായ ഒരു മനുഷ്യൻ വരഞ്ഞുപോയതറിയാമല്ലോ രണ്ട് പത്രവും സണ്ണിന്റെ ഏഴ് എട്ട് അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അതർ അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞു പോയ നീതിമാനായ ലോത്ത് ആ ലോത്ത് നീതിമാനായിരുന്നു പക്ഷെ വരഞ്ഞു പോയതാ അവിടെ നടക്കുന്നതെല്ലാം കണ്ടും കേട്ടുമൊക്കെ പുള്ളി അങ്ങ് വരഞ്ഞുപോയി പുള്ളിക്ക് രണ്ട് പെമ്പിള്ളേരുണ്ടല്ലോ കല്യാണം കഴിച്ചല്ലേ കേട്ടോ ഡേറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക ഡേറ്റിംഗ് ഗൾഫിൽ ഡേറ്റിംഗ് ഉണ്ടോ അത്ര ഉണ്ടോ എന്ന് അമേരിക്കയിലൊക്കെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് രണ്ടു വർഷം കൂടെ അങ്ങ് നടക്കും എല്ലാ ടെസ്റ്റിങ്ങും കഴിയും എല്ലാ ടെസ്റ്റിങ്ങും കഴിഞ്ഞ് കൊള്ളാവുന്ന കണ്ടാലേ കെട്ടത്തുള്ളൂ അതാ അവിടുത്തെ ഒക്കെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞതുപോലെ ഈ ലോത്തിന്റെ പെമ്പിള്ളേർക്കും ഡേറ്റിംഗ് നടത്തുകൊണ്ടിരിക്കുക അപ്പൊ തീയ്യം ഗന്ധം വരുന്ന കാര്യം പിള്ളാരോട് എന്ന് പറഞ്ഞപ്പോ പിള്ളാർ പറയുക അമ്മായിയപ്പം കളി പറയണ എന്ന് വിചാരിച്ചു അപ്പൊ ഈ പുള്ളി മിക്കപ്പോഴും ആടെ പോയി ബണ്ടിൽ ആളാ ബണ്ടിൽ കത്തിച്ചിട്ട് ന്യായവിധി വരുന്നതെന്ന് പറഞ്ഞാൽ എവിടെ എവിടെയെക്കാൻ അതുകൊണ്ട് നെയ്മക്കളെ നമ്മളും ഈ മറ്റുള്ളവരുടെ ഇടപെടുമ്പോ ഒത്തിരി സൂക്ഷിച്ചു അതുകൊണ്ട് യോം തീരുമാനമെടുത്തു യോം ഇരുപത്തി ഏഴിന്റെ നാല് എന്റെ അതിരം നീതികേട് സംസാരിക്കയില്ല എന്റെ നാവ് വ്യാജം ഉച്ചരിക്കയില്ല ഇരമ്യാ പതിനഞ്ചിന്റെ പതിനേഴ് കളിക്കാട്ട കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല എന്ന് വായിക്കുന്നു അപ്പം ഒരു ആത്മീയന്റെ സഹവാസം ആത്മീയനുമായിട്ടായിരിക്കണം കന്നി എന്നാൽ കന്നുകൂട്ടത്തിലേ ചേരത്തുള്ളൂ ഒരു ആത്മീയൻ ചെന്നാൽ ആത്മീയനുമായിട്ട് വേണം സഹകരണം ഉണ്ടായിരിക്കേണ്ടത് ഇനി ഏഴാമൻ വെളിപ്പെട്ട കാര്യം ആരാധന എങ്ങനെ ആയിരിക്കണം എന്നാ സ്വർഗത്തിലെ ആരാധന കണ്ടു ആറിന്റെ നാല് അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പണിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് പുക കൊണ്ട് നിറഞ്ഞു അപ്പൊ സ്വർഗത്തിലെ ഉമ്മരപ്പടി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ തൈ കൊണ്ടൊക്കെ ഒപ്പിച്ച് വെക്കാൻ അല്ല ഭയങ്കരമായി ആഴത്തിൽ കുഴിച്ച തങ്കങ്ങൾ കൊണ്ടൊക്കെ നിർമ്മിച്ചേക്കിന് അടിസ്ഥാനമാണ് അതുവരെ ഇളകിപ്പോയത് സ്വർഗത്തിലെ ആരാധന ആ അപ്പൊ ഇത് കണ്ടപ്പോ നമ്മുടെ ആരാധന ഒന്നുമില്ല ഞാൻ ചിലപ്പോ പറയാറുണ്ട് തൃശ്ശൂർ പൂരത്തിന് എടുത്തുവാപ്പള്ളി വെടിക്കെട്ടിനും വലിയ മാലപ്പടക്കൊണ്ട് മണിക്കൂറുകൾ പൊട്ടുന്ന വലിയ ദിഗംബരങ്ങൾ മുഴക്കുന്ന വലിയ വെടിക്കെട്ടം അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഒരു പൂത്തിരി ഉണ്ട് ഷൂ ഷൂ ഷു ഒന്ന് കാത്തിയാക്കി കിട്ടും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആരാധന പാട്ടം കൊണ്ട് തുടങ്ങി ഒടുവിലത്തെ ചലണമാകുമ്പോട് കൂട്ടി തമ്പേറിന്റെ അടി കൂട്ടി ഒക്കെ കൂട്ടി ഒടിവി വരുമ്പോ രണ്ട് അന്യഭാഷയും മികൾ തീർന്നു എന്നാ സ്വർഗത്തിലെ ആരാധന അങ്ങനല്ല മുഴുവൻ സമയവും അടിസ്ഥാനങ്ങൾ കുലുന്ന രീതിയിൽ ഒരു ആരാധന നൂറ്റി അമ്പതാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവന്റെ മഹിമാനിക്കത്തിന് തക്കമണ്ണവനെ സ്വദിക്കണം കാഹളനാരത്തോടെ വീണയോടെ കിന്നരത്തോടെ തപ്പിനോടെ നൃത്തത്തോടെ തന്ത്രിനാരത്തോടെ കുടലിനോട് അത്യുച്ചനാരമുള്ള കൈത്താളങ്ങളോടെ പാട്ടിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെ ആയാലും പ്രസംഗത്തിൽ കൂടെ ആയാലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം നാല്പതി ഒൻപത് ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു ഞാൻ അതരങ്ങളെ അടക്കിയിട്ടില്ല ദാവിധി പറയാൻ ഞാൻ അതിരത്തെ അട യോഗത്തിന് വന്നാൽ പുള്ളി അതരും അടക്കത്തില്ല സർവസഭയം ആരാധനയാണ് നമ്മളെ കുറിച്ചായിരുന്നു യോഗത്തിന് വന്നേ പിന്നെ ആശീർവാദം പറഞ്ഞവരെ അതിരത്തെ തുറന്നിട്ടേ ഇല്ല ശരിയല്ലയോ അതിരത്തെ തുറന്നിട്ടേ ഇല്ല നമ്മൾ പറഞ്ഞ അതിരത്തെ അടങ്ങിയിട്ടില്ല നിങ്ങൾക്കറിയാം പെട്ടകം കണ്ടപ്പോൾ ദൈവത്തിന്റെ പെട്ടകം കണ്ടപ്പോൾ ദാവീദ് രാജാവാന്നുള്ള കാര്യം മറന്നുപോയി ദാവിന്റെ രാജവസ്ത്രം മറന്നുപോയി രാജാവിന്റെ കിരീടം മറന്നുപോയി രാജാവിന്റെ രഥം മറന്നുപോയി രാജാവിന്റെ രാജ രണ്ടോൾ മറന്നുപോയി പരിവാരങ്ങളെ കൊണ്ടുവരുന്ന കാര്യം മറന്നുപോയി ഇതെല്ലാം മറക്കാൻ എന്തോ പെട്ടകം കണ്ടപ്പോൾ ദൈവമക്കളെ നമ്മൾ ദൈവസന്നി വരുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത് പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും കൂടി ആയിരിക്കണം ഇനി സമയം അങ്ങ് ഓടി പോവാ കേട്ടോ ആ രണ്ടു മിനിറ്റ് ലേറ്റായിട്ട് എഴുന്നേറ്റ് പോലെ ആരും കേട്ടോ എട്ടാമത്തെ കാര്യം ആരാധനയിൽ മുഴുമത്വം ദൈവത്തിനാണെന്ന് ബോധ്യമായി ആരാധനയിൽ മുഴുമകത്വം ദൈവത്തിനാണെന്ന് ബോധ്യമായി കാരണം ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളെ ഹോവ പരിശുദ്ധൻ 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 അപ്പൊ ദൂരന്മാര് എന്ന് ആരാധിക്കുക അപ്പൊ ദൂരന്മാര് അവിടെ ദൈവം മാത്രമേ ഉള്ളൂ അല്ല വേറെ ആളുകളുണ്ട് സ്വർഗത്തിൽ മന്ത്രിസഭയുണ്ട് ഞങ്ങൾ വിചാരിക്കുന്നു സ്വർഗത്തിൽ മന്ത്രിസഭയുണ്ടോ അപ്പൊ അഭിനിച്ച് നീ ദൈവത്തിന്റെ മന്ത്രിസഭയെ കൂടിയിട്ടുണ്ടോ ആഹാമിനെ പുല്ലു തിറ്റുന്ന വിഷയം വന്നപ്പോൾ ദൈവം ചർച്ച കിട്ടും അപ്പോ ഒരാത്മാവോന്ന് ഇങ്ങനെ പറഞ്ഞു വേറൊരാത്മാവോ നിങ്ങനെ പറഞ്ഞെന്നൊക്കെ നമ്മൾ വായിക്കുന്നല്ലോ ലെവനേശ്വരനെ പുല്ലു തിറ്റുന്ന വിഷയം വന്നപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ദൂരന്മാരോട് ആലോചിച്ചതോ എന്തോ വേണമെന്ന് അപ്പൊ അവരും ആലോചന പറഞ്ഞു അപ്പൊ സ്വർഗത്തിൽ മന്ത്രിസഭയുണ്ടോ ശേഷന്മാരുണ്ടോ ഓരോ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവരൊക്കെ കാണും ഓരോന്നിന്റെ ചുമതല ഓരോരുത്തർക്ക് ദൈവം ആരാധനയ്ക്ക് തന്നെ ഒരു ഒരു കൂട്ടം ദൂതന്മാരുണ്ട് മെസ്സേജ് കൊടുക്കാൻ ഒരു കൂട്ടം ദൂതന്മാരുണ്ട് യുദ്ധത്തിന് ഒരു കൂട്ടം ദൂതം തന്നെയുമല്ല ഗബ്രിയേലും മീഹായാലും ഒക്കെ സ്വർഗത്തിലുണ്ട് കേട്ടോ അയ്യോ നമ്മുടെ നാട്ടിൽ എങ്ങാണ്ടൊരു പള്ളിയിൽ ഗബ്രിയേലിന്റെ തൂവലിട്ട് വെള്ളം കൊടുക്കുന്നത് ആരാണ്ട് കഴിയന്റെ തൂവലിട്ടിട്ട് ഗബ്രിയേലിന്റെ തൂവലിട്ട് വെള്ളം കൊടുക്കുക എന്നവർ അപ്പൊ ഗബ്രിയാലെ നേരിട്ടത് കണ്ടല്ലോ നമ്മളെല്ലാം മൺ കേട്ടോ നമ്മളെല്ലാം മൺഡൂ ഒരു ദിവസം കുളിച്ചില്ലേ നമ്മുടെ അടുക്ക് വരാനൊക്കത്തിൽ എന്നാൽ ദൂതന്മാർ വിൺ ലൂസിഫറിനെ ഉണ്ടാക്കിയത് അറിയാവല്ലോ നവരഗ്നങ്ങളെ കൊണ്ടാണ് ലൂസിഫറിന്റെ ഭാവമൊക്കെ മാറി അല്ലെ ലൂസിഫറിനെ അതുപോലെ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ പാസന്മാർ വരെ ബന്ധിച്ച് വീട്ടിൽ കൊണ്ടുപോയി കാരണം എന്നും വേണ്ടി കോടി ഡോളറിന്റെ സ്വർണ്ണമാ തങ്കമാ അവന്റെ രേഖത്തുള്ളു ഏതായാലും അവന്റെ രൂപം മാറി ആരും ബന്ധിച്ചോണ്ടും പോകണ്ട അപ്പൊ താമസം ദിഡ്രൂപിക്കണം അപ്പൊ അവരെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാവൂ അപ്പോസ് യോഗ പോലും ഭസ്മോ സീവി വന്ന ഇതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ദൂതന്റെ മുമ്പിൽ അങ്ങ് വീണെന്നാണ് അത്രയും പരിജ്ഞാനമുള്ള ദൈവരാസൻ ൂതനവും അവനെ കണ്ടാൽ ആരാ വീടാത്തത് ഇപ്പോൾ ഒരു ദൂരം വന്നാൽ നമ്മളും എഴുന്നേറ്റ് അങ്ങ് നിൽക്കുമല്ലോ അത്ര ബഹുമാനമുള്ള ദൂരന്മാരുണ്ട് കേട്ടു പക്ഷെ അവരുടെ ആരുടെയും പേരെന്താ പറയാഞ്ഞത് അവരുടെ ആരുടെയും പേര് പറഞ്ഞില്ല കേട്ടു അയ്യോ നമ്മുടെ വേദി ആയിരുന്നല്ലോ എന്തിനാ ഞാനും ബിൽസബാസൊക്കെ ഐ പി സിക്കാരനാണ് നമ്മുടെ കുമ്മനാടി കൺവെൻഷൻ കൊണ്ടെടുക്കാം കൺവെൻഷൻ എടുക്കുമ്പോൾ എന്റെ ഒരു അഭിപ്രായം മീറ്റിംഗിന്റെ ചെയർമാൻ ആ വേദിയിലുള്ളവരെ എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടോ എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്തണം വേദിയിലുള്ളവരെല്ലാം പരിചയപ്പെടുത്തണം നമ്മുടെ ഇന്ത്യ പെൻ്റെ കോസ്റ്റ് ഏവ്യാസ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ട്രഷറ എല്ലാം ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് എന്നാൽ എഴുതേക്കുന്നവരെല്ലാം പറയേണ്ട കേട്ടോ ആ നമ്മുടെ ഒക്കെ നേരത്തെ മൂന്ന് പേരാണ് ഇപ്പൊ രണ്ടുപേരാക്കി പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ചിലർ പൈസ കൊടുത്ത് ആശംസ പറയാൻ കയറും അവരും കയറി അഞ്ചു മിനിറ്റാണ് കൊടുക്കുന്നത് അഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് കൊണ്ട് ഇന്ത്യ ഇന്ത്യാപ്പന്റ കോസഭയുടെ ജനറൽ പ്രസിഡന്റ് സോവാൻസോ വൈസ് പ്രസിഡന്റ് സോവാൻസോ ജനറൽ സെക്രട്ടറി സോവാൻസോ ജോയിന്റ് സെക്രട്ടറി സോവാൻസോ എക്സ് ജനറൽ കൗൺസിലെ സോവാൻസോ കേരള സ്റ്റേറ്റിന്റെ സോവാൻസോ കേട്ട് കേട്ടു അടുത്തു സ്വർഗത്തിലായിരുന്നെങ്കിലോ ഇത് ഉറമ്മാരുടെ ആരുടെയും പേര് പറഞ്ഞു മുഴുവം ആർക്കാണ് ദൈവത്തിന് നിങ്ങൾക്കറിയാം അപ്പോ സ്വന്തം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി മുതൽ ഇരുപത്തിമൂന്ന് വരെ വായിക്കുമ്പോൾ ഹേരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസന തീരുന്നു അവരോട് പ്രസംഗിച്ചപ്പോൾ അവര് പറഞ്ഞത് ഒരു മനുഷ്യന്റെ ശബ്ദമല്ല ദേവന്റെ ശബ്ദമാണെന്ന് പറഞ്ഞു അവൻ ദൈവത്തിന് മകത്വം കൊടുക്കായിയാൽ കർത്താവിന്റെ ദൂതൻ അവനെ അടിച്ചു അവൻ കൃപി തുരയായി പ്രാണനെ വിട്ടർന്നു അപ്പൊ അതുപോലെ വല്ലവാടി കുമ്മനാട്ട് നടന്നിരുന്നെങ്കിൽ എത്രനെ മകത്വം മുഴുവൻ ദൈവത്തിനായിരിക്കും നമ്മുടെ ഒരു ആരാധന യോഗത്തിൽ മനുഷ്യരെ അധികം പൊക്കണ്ട പൊക്കേണ്ടതെല്ലാം ദൈവത്തെയാണ് മകത്വം കൊടുക്കേണ്ടതെല്ലാം ദൈവത്തിന് സ്വർഗത്തിലെ ആരാധന നടക്കുമ്പോൾ നിങ്ങൾക്ക് കഴിയാമല്ലോ സ്വർഗത്തിൽ നമ്മൾ എല്ലാവരും പോകുമല്ലോ എല്ലാവരും പോകുമ്പോൾ സ്വർഗത്തിലെ ആരാധന നിങ്ങളൊന്ന് കേട്ടേ ഒരു നേതാക്കന്മാരുടെ പേരവിടെ പറയത്തില്ല പടയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ പേര് പോലും പറയത്തില്ല എന്നാ മോശയുടെ ഒരു പാട്ട് പാടുന്നുണ്ട് മോശ പഠിപ്പിച്ച ഒരു കുഞ്ഞാടിന്റെ പാട്ടും മോശയുടെ പാട്ടും കേട്ടുന്നുണ്ട് അബ്രഹാമിന്റെ പേരവിടെ പറയത്തില്ല ഇസഹാക്കിന്റെ പേരവിടെ പറയത്തില്ല ഇയോവിന്റെ പേരവിടെ പറയത്തില്ല അവിടെ പറയപ്പെടുന്നത് എന്താ കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിളയ്ക്ക് വാങ്ങി ഞങ്ങളെ രാജകീയ പൗരോഹിത്യ വർഗം തന്നു അപ്പൊ ആരാധനയിൽ മുഴുവ മാർക്ക് കൊടുക്കണം ദൈവത്തിന് കൊടുക്കണം ഞാൻ ബൈൽക്കോളെ പഠിക്കുമ്പോ എന്റെ കൂട്ടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു മലബാർന്ന് വന്നതാണ് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കുന്ന അപ്പച്ചന്മാരാ ടി ജി ഉമ്മച്ചന അപ്പച്ചനെ ബി ടി അപ്പച്ചനെ സി കെ രാണിയെ അപ്പച്ചൻ അപ്പച്ചന്മാരാ അപ്പൊ ഓരോരുത്തരും മാറി മാറി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രധാന വരുമ്പോ പുള്ളി പ്രാർത്ഥ ഇന്നത്തെ ക്ലാസ്സിനെ അനുഗ്രഹിക്കണമേ വചനം പഠിപ്പിക്കുന്ന അപ്പച്ചനെ അനുഗ്രഹിക്കണമേ ദീർഘ ആയുഷും ആരോഗ്യബലും കൊടുക്കണമേ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ ഒടുവില് മാനവ മഹത്വം അപ്പച്ചൻ ഇരിക്കേട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമിപ്പൊ ഞാൻ വിചാരിക്കേണ്ട ഇതുവരെ അപ്പച്ചനെ അനുഗ്രഹിക്കണം പ്രാർത്ഥിച്ചിട്ട് മാനവ മഹത്വം അപ്പച്ചൻ ഇരിക്കേട്ടത് ഞാൻ എന്റെ അങ്ങനെ പ്രാർത്ഥിക്കുന്നേ ഉറഞ്ഞെ എന്നോട് പറഞ്ഞു ഒടുവിൽ അപ്പച്ചൻ പറയുന്നത് ദൈവത്തെ എന്ന് പറഞ്ഞു ആ ദൈവം ദൈവത്തിന് അറിയാവുന്നൊരു രക്ഷപ്പെട്ടു ഇന്ന് പലർത്തും മാനവും മഹത്വവും എല്ലാം അപ്പച്ചനാ അതുകൊണ്ട് നമ്മുടെ ആരാധന യോഗത്തിൽ ആരാധനയിൽ മുഴുവത്വം ദൈവത്തിന് കൊടുക്കണം ഇനി ഒമ്പതാമത്തെ കാര്യം വ്യക്തമായ ദൈവശബ്ദം കേട്ടു ആറിന്റെ അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടു അപ്പോ ഒരു ആരാധന യോഗത്തിൽ വന്നാൽ കർത്താവിന്റെ ശബ്ദം കേൾക്കണം പ്രാർത്ഥന നാം ദൈവത്തോട് സംസാരിക്കുന്നതാ ദൈവ വചനം ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് ഒന്ന് പത്രൂസ് ഒന്ന് രണ്ടിന്റെ പതിമൂന്ന് ഞങ്ങൾ പ്രസംഗിച്ച ദൈവനെ നിങ്ങൾ കേട്ടു മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നത് പോലെ ദൈവ തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ പൗലോസ് പ്രസംഗിച്ച പ്രസംഗം കേട്ടപ്പോൾ പൗലോസിന്റെ പ്രസംഗമായിട്ടല്ല കേട്ടത് ദൈവത്തിന്റെ വചനമായിട്ടാണ് കേട്ടത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന എന്റെ വീട്ടുകാരി ഒന്നുമല്ല ദൈവത്തിന്റെ വ്യക്തമായി കേൾക്കണം അതുകൊണ്ട് പൗലോസ് പറഞ്ഞു രണ്ട് നാലിന്റെ രണ്ട് വചനം പ്രസംഗിക്ക സമയത്തിലും അസമയത്തിലും ഇപ്പൊ ഇന്നത്തെ യേശു എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യം തരുന്ന യേശു വിടുതൽ തരുന്ന യേശു സമ്പന്നനാക്കുന്ന യേശു ഉയർത്തുന്ന യേശു കച്ചത വരാത്ത യേശു അത് ബൈബിളിലെ യേശു അല്ല ബൈബിളിലെ യേശു കച്ചത വരുത്തുന്ന ദൈവമാണ് കച്ചത നമുക്ക് ഉണ്ടാകും ബൈബിളിലെ യേശു ക്രൂശിക്കപ്പെട്ട കർത്താവാണ് അതൊന്നും പ്രസംഗിക്കത്തില്ല പിന്നെ വേറൊരു വേറൊരാത്മാവ തെള്ളിയിടുന്ന ആത്മാവ് കുറയ്ക്കുന്ന ആത്മാവ് ഛർദ്ദിപ്പിക്കുന്ന ആത്മാവ് വീണുകിടന്ന് ഉരുളുന്ന ആത്മാവ് ഇതൊന്നും ദൈവത്തിന്റെ ആത്മാവ് അല്ല വേറൊരാത്മാവ ഇന്ന് പറഞ്ഞു പറഞ്ഞു വേറൊരു സുവിശേഷം ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സുവിശേഷമല്ല വേറൊരു സുശേഷമാണ് അവന് ഞാൻ ചിലർ പ്രസവിക്കാൻ കൊടുത്ത പ്രാസം അനുസരിച്ച് അങ്ങ് പറയുക നമുക്കറിയാമല്ലേ ഈ ദിവസങ്ങളിലൊക്കെ ഒരുത്തയറി കുവൈറ്റിലോ അവിടെ ഇവിടെയുള്ള മുഴുവൻ കൊറോണ വൈറസിന്റെയും കത്തിച്ചു കളി ഇതൊക്കെ ദൈവീകമാണോ സാധാന്യമല്ലേ ദൈവം പറഞ്ഞോ കത്തിക്കാൻ ഇതൊക്കെ വായിന്ന് വരുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സ്വന്തം വിചാരങ്ങൾ പറയല്ലേ ഇതിന്റെ പുറേനു കൂടുന്ന കുറെ ആൾക്കാരും അതിന്റെ പുറേനൊന്ന് ഈയിടെ ദു ദുബായി തന്നെ ഒരാള് ഒരു മീറ്റിങ്ങിന് തന്നെ പ്രസംഗിക്കാൻ പഠിച്ചു പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ആ ആ മാസത്തെ പ്രോഗ്രാം എല്ലാം വന്നപ്പോൾ ഈ കൊറോണയെ കത്തിച്ച ദൈവദാസനും ആ ഫോട്ടോയിൽ ഇരിക്കുന്നേ കേൾ അപ്പൊ ഞാൻ ഞാൻ ആ ദൈവദാസനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഈ ദൈവദാസന്റെ ആ സ്റ്റേജിലാണോ ഞാൻ പ്രസംഗിക്കേണ്ടത് കൊറോണയെ കത്തിച്ച് അന്യാത്മാവിന്റെ തീ ഇറക്കിയ അദ്ദേഹത്തെ കുറിച്ചാണോ ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടാണോ ഞാൻ പ്രസംഗിക്കേണ്ടത് എന്റെ പേര് വെട്ടിയേക്കാൻ പറഞ്ഞു അങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ ചേരേണ്ട കാര്യമൊന്നും ഇല്ല നമ്മളെ സുവിശേഷം പറയുമ്പോൾ വ്യക്തമായ സുവിശേഷം ൈവത്തോട് പറയണം ഇനി അടുത്ത പത്താമത്തെ കാര്യം ആലയം പുക കൊണ്ട് നിറഞ്ഞു ആരാ ആരാധനയിൽ ദൈവമകത്വം ഇറങ്ങി വരണം ആലയം പുക കൊണ്ട് നിറഞ്ഞു ആലയത്തിൽ നിറഞ്ഞു നിങ്ങൾക്കറിയാം കൂടാരം പണിത് കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു തന്നെയല്ല പിന്നെ നമ്മൾ വായിക്കുന്നു ദൈവാലയം അപ്പൊ നമ്മുടെ ഒരു യോഗത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരണം അത് എങ്ങനെ അറിയാം ഒന്ന് കൊണ്ടു പതിനാലിന്റെ ഇരുപത്തി ആറ് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തർ സങ്കീർത്തനമുണ്ട് ഉപദേശമുണ്ട് വെളിപ്പാടുണ്ട് അന്യഭാഷയുണ്ട് വ്യാഖ്യാനമുണ്ട് സകേലും ആത്മീയവർത്തമനായി ഉദകട്ടെ അതാണ് ദൈവ സാന്നിധ്യം സഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടായിരിക്കണം സമയം പോലും ഇനി രണ്ടു കാര്യം കൂടെ പറയാറുണ്ട് പതിനെട്ട് പതിനൊന്നാമത്തെ കാര്യം നമ്മൾ വന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരിക്കണം എസ് ഐ ആറിന്റെ ആറ് ഏഴ് അപ്പോൾ സാരാബുകൾ ഒരുത്തം യാഗപീഠത്തിൽ നിന്ന് കൊടുക്കൊണ്ട് ഒരു തീക്കാനിലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നത് അതെന്റെ വായിക്കു തൊടിവിച്ചു ഇതാ ഇത് നിന്റെ അതിരങ്ങളെ തൊട്ടേനാൽ നിന്റെ അകൃത്യം നീക്കി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കും ഒരു യോഗത്തിന് വന്നാൽ നമ്മൾ വന്ന വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകണം ഇന്നും പല വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് എല്ലാ ദിവസവും ചിലര് പരിഹാരം ഒരു കൊട്ട പ്രശ്നം എടുത്തുകൊണ്ട് വരും താഴെ ഇറക്കത്തില്ല കർത്താവിംഗൽ വെക്കത്തില്ല ആ പ്രശ്നം എടുത്തുകൊണ്ട് പോകും അടുത്ത ആഴ്ച ആ പ്രശ്നവുമായിട്ട് വരും അത് പോരാ നമ്മൾ വരുന്ന വിഷയത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാകണം നിങ്ങൾക്കറിയാം അന്ന ദൈവമ്പാകെ വന്നു അവടെ ഹൃദയം ഭാഗം പ്രാർത്ഥിച്ചു പുരോഹിതം പറഞ്ഞു മീൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അവള് നിരാശയായില്ല ആയില്ല പിന്നെ ആ ആലയത്തോട്ട് കേറത്തില്ലല്ലോ ഒടുവിൽ അവള് പറഞ്ഞു ഏമാനെ എന്നെ അങ്ങനെ കാണരുത് ഞാൻ മനോമസ്രമാണ് പിടെ അടുത്ത വാക്യം ഇങ്ങന അവളുടെ മുഖം പിന്നെ വാടിയില്ല ഒമ്പത് മാസം കഴിഞ്ഞ ഉത്തരം കിട്ടിയത് അവളുടെ മുഖം പിന്നെ വാടിയില്ല ദൈവമക്കളെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കേൾക്കുന്നതെയുമാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കേൾക്കുന്നതെയുമാണ് അവളുടെ അതരം ചലിച്ചലേ ഉള്ളൂ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് നമ്മുടെ പ്രാർത്ഥന പാസ് നമ്മൾ സാക്ഷി പറഞ്ഞു പാസ് കേട്ടില്ല പാസ് എടുത്തു പ്രാർത്ഥിച്ചില്ല പേടിക്കണ്ട കേക്കട്ടവൻ കേട്ടാ മതി ഞാനിങ്ങനെ വിചാരിക്കുന്നു ഒരിക്കലും ഒരു വലിയ ഉണർവിയോഗം നടന്നുകൊണ്ടിരിക്കുക ഗലീല കാടലിന്റെ അവിടെ യേശു പടകം ഇരുന്നുകൊണ്ട് പുരുഷാരത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് കർത്താവ് പറഞ്ഞു പടക പടകരയ്ക്ക് പോവാ വലിയ ഉണർവിയോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞത് അക്കരച്ചെന്നപ്പോൾ ആറായിരം പൂലം പാലിച്ച അവിടെ വന്നു കർത്താവിനെ ഇതിനാണോ ഇക്കരെ വന്നത് ഞാൻ അതിന്റെ ഉദാഹരണം പറയാം ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ എന്റെ വ്യാഖ്യാനമാ നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം ഈ പൂരം എപ്പോഴും എല്ലല്ലോ ഒരുപോലെ ഇരിക്കത്തില്ല കേട്ടോ നമ്മുടെ ചർച്ചിലൊക്കെ വരുന്ന ഒക്കെ വർഷിപ്പി വരുന്നവരുടെ കാര്യമല്ല നമ്മുടെ ബന്ധകോസ് കൂട്ടായ്മ വരുന്ന പലർക്കും പൂരം ഉണ്ടല്ലോ പക്ഷെ കാത്തിരിപ്പിയുമൊക്കെ വെക്കുമ്പോഴാ താൽമുടിയൊക്കെ അഴിച്ചിട്ടൊന്നും ഒക്കെ ചെയ്യുന്നത് അപ്പം അവർ അതിനു മുമ്പ് അവരും നമ്മുടെ കൂട്ടിന്ന് പാടും നമ്മുടെ നിന്ന് പ്രസംഗിക്കും സാക്ഷ്യമൊക്കെ പറയും പൂതം ഇളകത്തില്ല അപ്പൊ എപ്പോഴും പൂരം ഇളകത്തില്ല അപ്പൊ ഈ മനുഷ്യനിൽ ആറായിരം പൂരം ഉണ്ടെങ്കിൽ എപ്പോഴും അതിന്റെ ശല്യവും കൂടുതലില്ല കൂടുതൽ വരുമ്പോഴാ ഇവൻ ചങ്ങലെ ഉരുമി പൊട്ടിക്കുന്നതും കല്ലറയിൽ പോയി പാർക്കുന്നതും വസ്ത്രവും ഒന്നും കൊടുക്കത്തില്ല അപ്പൊ ഇവന്റെ ദേഹം മുഴുവൻ മുറുവ ഈ ഭൂലത്തിന്റെ ഉപദ്രവരൽപം അകന്നു നിൽക്കുമ്പോൾ ഇവൻ ആത്മാവിൽ ഒന്ന് ഞരങ്ങും എന്റെ കർത്താവേ എന്നെ ഇടിയിൽ നിന്നൊന്ന് വിടുവിക്കണമേ എന്റെ കർത്താവേ എന്നെ ഇടിയിൽ നിന്നൊന്ന് വിടുവിക്കണമേ ഈ ഞരക്കം കടലിന്റെ അക്കരെ കർത്താവിന്റെ ചെവിയിൽ വന്നു കടലിലെ കാറ്റുണ്ട് ഓളമുണ്ട് പുരുഷാരത്തിന്റെ വർത്താനമുണ്ട് രപ്പുണ്ട് പക്ഷെ കേൾക്കേണ്ടവന്റെ ചെവിയിൽ ആ നിലവിളി കിട്ടും കർത്താവ് ഇക്കരെ വന്നു അവനെ സൗഖ്യമാക്കി ഞാൻ പറയട്ടെ ആരും കേട്ടില്ലേലും കേൾക്കേണ്ടവൻ കേട്ടാൽ പ്രശ്നത്തിന് പരിഹാരം വരും കനാന്യ സ്ത്രീ ആ കർത്താവിന്റെ അടുക്ക വന്നു നിരുത്സാഹങ്ങളൊക്കെ ഉണ്ടായി കർത്താവ് പോലും പറഞ്ഞു മക്കളുടെ അപ്പം അപ്പമെഴുത്ത് നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ അവള് വിട്ടില്ല അവൾ കാര്യം സാധിച്ചു പോയി രക്തസവും ഉള്ള സ്ത്രീ കർത്താവിന്റെ അടുക്ക വന്നു അവൾ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോയി ശരാധിപൻ കർത്താവിന്റെ അടുക്ക വന്നു പുരയ്ക്കകത്ത് വരാൻ പോലും നീ ഞാൻ യോഗ്യനല്ല ഇവിടുന്ന് ഒരു അങ്ങോട്ട് കൽപ്പിച്ചാൽ മതി അവിടെ സൗഖ്യം വരും ദൈവമക്കളെ എന്താണ് നമ്മൾ വായിക്കുന്നത് അവിടെ എല്ലാം ദൈവീയ പ്രവർത്തനങ്ങളാണ് ഇനി പന്ത്രണ്ടാമത്തെ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം പന്ത്രാമത്തെ സമർപ്പണം അടിയൻ ഇതാ അടിയനെ അയക്കണമേ അടിയൻ ഇതാ അടിയനെ അയക്കണമേ സ്വാതന്ത്ര്യ സമരകാലത്ത് മോഹ്ട്രാൽ നെഹ്റു ഗാന്ധിജിക്ക് ഒരു വലിയ തുകയെ ഓഫർ ചെയ്തു പറഞ്ഞേ ഗാന്ധിജി പറഞ്ഞു അല്ലയോ മോഹൻലാൽ നെഹ്റു താങ്കളുടെ പൈസ അല്ലേ എനിക്ക് വേണ്ടത് എനിക്ക് താങ്കളെയാണ് വേണ്ടിയത് ഒരിക്കൽ റോബൺ മോഫട്ട് എന്ന് പറഞ്ഞ ആള് ലണ്ടൻ നഗരത്തിൽ കൂടെ പോയപ്പോ ഒരു പാട്ടിന്റെ ശാരം കേട്ടു ഈ പാട്ട് എവിടുന്നാ വന്ന് അന്വേഷിച്ചു പോയപ്പോൾ ഒരു മിഷണറി ചർച്ചിന്റെ ഒരു ചെറിയ കുഴിമരവോ താൻ അതിനകത്ത് കയറിയിരുന്നു അന്നത്തെ വയനശൂഷ തന്നോടാണ് തനിക്ക് തോന്നി താനേ ആ ഒടുവിടത്തെ സ്വോത്രി കാഴ്ചയുടെ പാത്രം വന്നു വന്നു പറഞ്ഞു വലിയൊരു പരന്ന പ്ലേറ്റാ തൻ്റെ കയ്യിലിടാൻ ഒന്നുമില്ല താൻ ആ സൂത്ര കാഴ്ചപാത്രം താഴെ മേടിച്ചു വച്ചിട്ട് അതിനകത്ത് കയറി ഇരുന്നു ഇരുന്നുറഞ്ഞെ സംഘാടകർക്ക് മനസ്സിലായി ഇവൻ ഇവനെ തന്നെ സമർപ്പിച്ചു അവർ അവനെ ഏറ്റെടുത്തു വൈദ്യശാസ്ത്രത്തിലും അതുപോലെ തന്നെ ഏർ ദൈവശാസ്ത്രത്തിലും അവൻ്റെ ബിരുദം നേടിക്കൊടുത്തു അവനാണ് ആഫ്രിക്കയിൽ നീഗ്രോ വർഗത്തിനെ പ്രവർത്തിച്ച റോബർട്ട് മോഫട്ട് ദൈവമക്കളെ പത്ത് പന്ത്രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ പന്ത്രണ്ട് കാര്യങ്ങൾ ദൈവ സാന്നിധ്യം കണ്ടാൽ ഒന്ന് രാജാവ് മരിച്ചാലും മരിക്കാത്ത ദൈവനു ദൈവം സ്വർഗത്തിലെ ദൈവം ചലിക്കുന്ന ദൈവമാ മൂന്ന് കർത്താവിനെ വ്യക്തമായി കണ്ടു തന്നെ താൻ കണ്ടു അഞ്ച് തന്റെ തെറ്റിന്റെ കാരണം വെളിപ്പെട്ടു ആറ് തെറ്റ് ചെയ്യുവാനായ സാഹചര്യം എനിക്ക് ഏഴ് ആരാധന എങ്ങനെയായിരിക്കണം എന്ന് വെളിപ്പെട്ടു എട്ട് ആരാധനയിൽ മുഴുവൻ ദൈവത്തിനാണെന്ന് വെളിപ്പെട്ടു ഒമ്പത് വ്യക്തമായ ദൈവശബ്ദം കേട്ടു പത്ത് ആലയത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു പതിനൊന്ന് വിഷയങ്ങൾക്ക് പരിഹാരം വന്നു പന്ത്രണ്ട് സമ്പൂർണ്ണ സമർപ്പണം നമുക്കും ഈ അനുഭവത്തിൽ കൂടെ മുമ്പോട്ട് പോകാം ദൈവമായി കർത്താവിന്മേ സഹായിക്കട്ടെ ഇങ്ങനെ എനിക്കൊരു വേദി ഒരുക്കി തന്നോഡും ോടും എന്റെ ഹൃദയം അറിഞ്ഞ നന്ദി അറിയിക്കുന്നു കർത്താവ്